എല്ലാവർക്കും നമസ്കാരം പ്ലസ് 1 ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഇംപോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ് പക്ഷേ ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ ഏതൊക്കെയാണ് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ പാസ്കൽസ് ലോ ഉണ്ട് ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ബെർണോളിസ് തിയറം അതിന്റെ പ്രൂഫും മനസ്സിലായല്ലോ സാധാരണയായിട്ട് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ബെർണോളിസ് തിയറം അതിന്റെ പ്രൂഫും ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നതാണ് പക്ഷേ ഈ ഫോക്കസ് ഏരിയ വന്നപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻസ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് പഠിച്ചാൽ ഈ ബെർണോളിസ് തിയറം അതിന്റെ പ്രൂഫും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാസ്കൽസ് ലോ ചോദിക്കാം കേട്ടോ പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയ ഹൈഡ്രോളിക് മെഷീൻസ് അല്ലേ അപ്പം ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത് പഠിക്കണം അതുപോലെ തന്നെ ഉറപ്പായിട്ടും ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ബെർണോളിസ് തിയറം ബെർണോളിസ് തിയറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും അല്ലോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അത് അതിൻ്റെ പ്രൂഫും സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കാണുന്നത് കേട്ടോ 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പം ഈ 3 ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളത് ഈ 3 ടോപ്പിക്കും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് എഴുതുക നമ്മൾ 1-2 പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം അപ്പം അതെല്ലാം ക്ലിയറായിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു 4 മാർക്ക് അതിൽ നിന്ന് കിട്ടത്തുള്ളൂ അതൊരിക്കലും 4 മാർക്ക് കളയാൻ പാടില്ല വളരെ കുറച്ച് ടോപ്പിക്കുകളുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കുക അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക എ ഡിവൈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ഓട്ടോമൊബൈൽസ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അപ്പം ഓട്ടോമൊബൈൽസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് തന്നിരിക്കുന്നത് ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ഓഫ് ദി ഡിവൈസ് ഈ ഡിവൈസിന്റെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഡിവൈസ് നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റ് അപ്പൊ ഏതാണ് ആൻസർ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് എഴുതുക കേട്ടോ ഇതൊക്കെ ഇങ്ങനെ 1 മാർക്കിന്റെ ആയിട്ട് ചോദിക്കാം കേട്ടോ ഹൈഡ്രോളിക് ലിഫ്റ്റ് അടുത്ത പാർട്ട് എന്നാണ് യോജിക്കുന്നത് ഇൻ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഫിഗർ എ മാസ് ഓഫ് ദി കാർ ഈസ് 3000 kg ആൻഡ് ഏരിയ ഓഫ് ദി പിസ്റ്റൺ ക്യാരിയിങ് ഇറ്റ് ഈസ് 425 cm². വാട്ട് പ്രഷർ ഈസ് ടു ബി അപ്ലൈഡ് ടു ദ സ്മോളർ പിസ്റ്റൺ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ കാറിന്റെ മാസം വന്നിട്ടുണ്ട് 3000 kg ആണ് അപ്പൊ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ് 425 cm² തന്നിട്ടുണ്ട് എങ്കിൽ വാട്ട് പ്രഷർ ഈസ് ടു ബി അപ്ലൈഡ് ടു ദ സ്മോളർ പിസ്റ്റൺ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം ഈ സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ തന്നെയായിരിക്കും ഇപ്പുറത്തേക്കും വരുന്നത് പ്രഷർ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നറിയാം മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ലാർജർ പിസ്റ്റണിലേക്ക് വരുന്ന പ്രഷർ എത്രയെന്ന് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കുമല്ലോ സ്മോളർ പിസ്റ്റണിൽ വരുന്ന പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം മാസ് തന്നിട്ടുണ്ട് മാസ് എത്രയാണ് 3000 kg തന്നിട്ടുണ്ട് ദെൻ ഏരിയ ഏരിയ തന്നിട്ടുണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പിസ്റ്റൺ അതായത് അവിടുത്തെ ഏരിയ എത്രയാണ് A2 എന്നാണല്ലോ അപ്പൊ ആ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിട്ട് തന്നിട്ടുണ്ട് 425 cm² സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ 425 × 10⁻⁴ കേട്ടോ −4 m² സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 10⁻²⁻² ആണ് ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് 10⁻⁴ മനസ്സിലാവുന്നുണ്ടോ ഇനി ഈ സെക്കൻഡ് പിസ്റ്റൺ ഉണ്ട് അപ്പൊ സെക്കൻഡ് പിസ്റ്റണിലേക്ക് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കും നമുക്ക് F=ma·g എന്ന് എഴുതല്ലോ സെക്കൻഡ് പിസ്റ്റണിലേക്ക് കേട്ടോ സെക്കൻഡ് പിസ്റ്റണിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അതായത് F2 എന്ന് പറഞ്ഞിരിക്കുന്നത് m·g എന്ന് എഴുതാം അല്ലേ അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് തന്നിട്ടുണ്ട് എത്രയാണ് 3000 അല്ലെ 3000 ദെൻ ഗ്രാൻസിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആയിട്ട് കൊടുക്കും അപ്പൊ ആൻസർ നമുക്ക് കിട്ടുന്നത് 29,400 കേട്ടോ അത്രയും ന്യൂട്ടൺ ഫോഴ്സ് എങ്ങോട്ട് വരുന്നുണ്ട് സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്നുണ്ട് ഈ സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 29,400 ന്യൂട്ടൺ ആണ് അപ്പൊ അങ്ങനെ ആവാന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പിസ്റ്റണിൽ എക്സോർട്ട് ചെയ്യുന്ന പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അതായത് P2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ P2 എന്ന് എങ്ങനെ എഴുതാം F2/A2 അല്ലെ P2 എന്ന് പറഞ്ഞാൽ F2/A2 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു F2 നമുക്ക് ഇവിടെ കിട്ടി 29,400 ഡിവൈഡ് ബൈ അവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ് 425 × 10⁻⁴
ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് പി ടു എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 6.917 കേട്ടോ, 6.917 ഇൻറ്റു 10^5 പാസ്കൽ ന്യൂട്ടൺ. ക്ലിയർ ആയല്ലോ. അതായത് പി ടു ഇവിടുത്തെ ഇങ്ങോട്ട് വരുന്ന പ്രഷർ ആണ് നമുക്ക് കിട്ടിയത്, പി ടു ആണ് നമുക്ക് കിട്ടിയത്. നമുക്കറിയാം ഫസ്റ്റ് ഏരിയയിൽ കൊടുക്കുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടുത്തെ ഇല്ലേ എ വൺ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ആണോ എന്നുള്ളത്. നമുക്കറിയാം എ വൺ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ തന്നെയായിരിക്കും എ ടു ഏരിയയിലേക്കും വരുന്നത്. അതായത് പി വൺ എന്ന് പറഞ്ഞാൽ പി വൺ ആണ് എ വൺ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നത്, പി വൺ എന്ന് പറഞ്ഞാൽ പി ടു തന്നെയായിരിക്കുമല്ലോ, പി വൺ ഈസ് ഈക്വൽ ടു പി ടു തന്നെയായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഓൾറെഡി പി ടു കിട്ടി, മനസ്സിലാവുന്നുണ്ടോ? അപ്പം പി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തന്നെയായിരിക്കും, പി വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അത് പ്രഷർ നമുക്കറിയാം പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ എ ലിക്വിഡ്, ദെർഫോർ ദ പ്രഷർ ദാറ്റ് അപ്ലൈ ടു ദ സ്മോളർ പിസ്റ്റൺ അല്ലെ, പ്രഷർ ദാറ്റ് ഈസ് അപ്ലൈ ടു ദ സ്മോളർ പിസ്റ്റൺ ദാറ്റ് ഈസ് പി വൺ എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 6.917 ഇൻറ്റു 10^5 പാസ്കൽ. ക്ലിയർ ആയല്ലോ. അപ്പം ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഇത് പാസ്കൽ ഫ്ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. എ ഫ്ലൂയിഡ് മൂവിംഗ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് ഷോൺ ഇൻ ഫിഗർ, ഷോൺ ഇൻ ബിലോ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടെർബുലന്റ് ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോയും ടെർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം ഫിഗർ നമുക്കറിയാം അല്ലേ. ഒരു ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യാണ് ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പിൽ കൂടെ, അതായത് ഡി സിയും അതുപോലെ ഡി ഇ രണ്ടിന്റെയും ക്രോസ് സെക്ഷൻ അവിടെ വ്യത്യാസമാണ് കേട്ടോ. എ വണ്ണും എ ടുവും വ്യത്യാസമാണ് അവിടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ചോദിച്ചിരുന്ന വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടെർബുലന്റ് ഫ്ലോ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് പ്രൂ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ആൻസർ, സ്ട്രീം ലൈൻ ഫ്ലോയും ടെർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് പോയിന്റുകൾ മാത്രമായിട്ട് എഴുതിയാൽ മതി കേട്ടോ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്റ്റഡി ഫ്ലോ, ഇത് സ്റ്റഡി ഫ്ലോ ആണ്. ടെർബുലന്റ് ഫ്ലോ എങ്ങനെയാണ്, അൺസ്റ്റഡി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്ലോ ആണ് ടെർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെന്താണ് പറഞ്ഞത്, വെലോസിറ്റി വിൽ ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ വാല്യൂ, അതായത് സ്ട്രീം ലൈൻ ഫ്ലോയിൽ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും വെലോസിറ്റി. ദെൻ ടെർബുലന്റ് ഫ്ലോ ആണെന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ എക്സീഡ്സ് ദ ക്രിട്ടിക്കൽ വാല്യൂ, ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും വെലോസിറ്റി എങ്ങനെയാണ് എക്സീഡ് ചെയ്യും ടെർബുലന്റ് ഫ്ലോയിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റഡി അൺസ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ വെലോസിറ്റി എക്സീഡ് ചെയ്യും. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്ന ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് ദ ലിക്വിഡ് അറ്റ് എ പോയിന്റ് റിമൈൻസ് ദ സെയിം, ഒരു എന്താണ് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ആ പാർട്ടിക്കിളിന്റെ സ്പീഡും ഡയറക്ഷനും എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ടർബുലന്റ് ഫ്ലോയിൽ എങ്ങനെയാണ്, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ലിക്വിഡ് അറ്റ് എ പോയിന്റ് വേരിയസ്, ആ പാർട്ടിക്കുലർ പോയിന്റിലെ സ്പീഡും ഡയറക്ഷനും എങ്ങനെയായിരിക്കും വേരി ചെയ്തിരിക്കും. അപ്പൊ ഇത് ഡിഫറൻസ് മനസ്സിലാക്കുക, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ്മെന്റ് ആദ്യമേ നമ്മൾ പറയുക, ഇതാണ് ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്, ഓർക്കോട്ടോ സ്റ്റേറ്റ്മെന്റ് അതേ രീതിയിൽ തന്നെ പഠിക്കുക, ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ദ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ, ഫോർ എ സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ദ സം ഓഫ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആൻഡ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇസ് എ കോൺസ്റ്റന്റ്. ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ പ്രൂഫ് ആണ് കേട്ടോ. അപ്പൊ പ്രൂഫ് വരയ്ക്കുമ്പോൾ പ്രൂഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ, ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കണം. വേരിയിങ് ക്രോസ് സെക്ഷൻ ഉള്ള രീതിയിൽ ഫിഗർ വരയ്ക്കുക, അത് തന്നെ മാർക്കുണ്ടായിരിക്കും. പിന്നെ അതിന്റെ ഫിഗറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോട്ടായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണിത്. കൺസിഡർ ഫ്ലൂയിഡ് മൂവിംഗ് ഇൻ എ പൈപ്പ് ഓഫ് വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് ദ പൈപ്പ് ബി അറ്റ് എ ഡിഫറെന്റ് ഹൈറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. Suppose an incompressible fluid is flowing through the pipe in a steady flow. Its velocity must change because of variable cross-sectional area and according to the equation of continuity. A force is required to produce this acceleration which is caused by the fluid surrounding it. The pressure must be different at different regions. ഇതൊക്കെ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ, അത് അത് ഫിഗറിനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. Then Bernoulli's theorem is a general relation which connects the pressure difference between two points in a pipe to both changes in kinetic energy and potential energy. അപ്പൊ രണ്ട് പോയിന്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ചേഞ്ചസ് എന്താണ് കണക്ട് ചെയ്യുന്നതാണ് ബെർണോളിസ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം എങ്ങനെയാന്നുള്ളത്.
കൺസിഡർ ദ ഫ്ലോ അറ്റ് ദ ടു റീജിയൻസ് ബി സി ആൻഡ് ഡി. ഇവിടെയാണ് ബി സി, ഇതാണ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് അവിടുത്തെ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. പിന്നെ വെരി സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം ഡെൽറ്റ ടി, ദ ഫ്ലൂയിഡ് അറ്റ് ബി, കേട്ടോ, ഇതാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് അറ്റ് ബി മൂവ്സ് ടു സി അറ്റ് ദ സെയിം ടൈം ഫ്ലൂയിഡ് അറ്റ് ഡി മൂവ്സ് ടു ഇ. അതായത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈം ഇന്റർവലിൽ ബിയിൽ നിന്നും സിയിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിയിൽ നിന്നും ഇയിലേക്കും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. The work done on the fluid at the left end BC. Left end BC ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ലെഫ്റ്റ് എൻഡിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് നമുക്ക് ഡബ്ല്യു വൺ എന്ന് എടുക്കാം. ഡബ്ല്യു വൺ ഇസ് ഈക്വൽ ടു എഫ് വൺ ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പം ആദ്യത്തെ പറഞ്ഞാൽ പി വൺ എ വൺ എന്ന് എടുത്തു, ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇക്വേഷൻ അങ്ങനെ എഴുതി നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് പി വൺ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതാം. പി വൺ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി, അതായത് ഏരിയ വെലോസിറ്റി അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വോളിയം വരും, കേട്ടോ. അപ്പം അവിടുത്തെ ഡെൽറ്റ വി എന്ന് എഴുതാം, പി വൺ ഇൻറ്റു ഡെൽറ്റ വി. അപ്പം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡബ്ല്യു വൺ ഇസ് ഈക്വൽ ടു പി വൺ ഇൻറ്റു ഡെൽറ്റ വി. ഇതൊക്കെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ജസ്റ്റ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പോയിന്റ് രീതിയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Then, since the same volume delta V passes through both the regions, that is the equation of continuity and says it, then the work done by the fluid at the other end D, D in the way, we have work done by W2, that is the F2, S2, then P2, A2 into V2 delta T, that is the P2 delta V, that is W2 in the way, W2 in the way, P2 delta V, then W1 in the way, P1 delta V. Then, okay. സോ അത് നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ആണ്. ഡബ്ല്യു വണ്ണിന്റെ വാല്യൂ നമ്മൾ കണ്ടു, ഡബ്ല്യു ടുവിന്റെ വാല്യൂ നമ്മൾ കണ്ടു. ദെൻ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞിരിക്കുന്നത് പി വൺ മൈനസ് പി ടു ഇൻറ്റു ഡെൽറ്റ വി എന്നാണ്. ഇതിനെ നമ്മൾ ഇക്വേഷൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ നമ്മൾ പറയണം അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് എനർജി തിയറം നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അതായത് എ പാർട്ട് ഓഫ് ദിസ് വർക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ ചെയ്യുന്ന ആ വർക്കിന്റെ ഒരു പാർട്ട് പൊട്ടൻഷ്യൽ എനർജിക്കും അതുപോലെ തന്നെ അടുത്ത് കൈനറ്റിക് എനർജിക്കും ഉപയോഗിക്കണം. അപ്പം ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ സാധിക്കും? ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ കൈനറ്റിക് എനർജി പ്ലസ് ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് കൺസിഡർ ചെയ്തു. നമുക്ക് ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ ടി എന്ന് എഴുതും. അപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് എം ബി ടു സ്ക്വയർ ആണ്. അപ്പം രണ്ടാമത്തെ എൻഡിലെ മൈനസ് ഫസ്റ്റ് എൻഡിലെ കൈനറ്റിക് എനർജി. അപ്പൊ ആ രീതിയിൽ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഹാഫ് എം ബി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം ബി വൺ സ്ക്വയർ. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, അത് എം വെളിയിലെടുത്തു. ദെൻ പിന്നെ മിച്ചം വരുന്നത് ഹാഫ് ഡെൽറ്റ വി റോ ഇൻ ടു ബി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. അത് എടുത്തിരിക്കുന്ന മാസ് മാസിന് നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന മാസ് ബൈ വോളിയം ആണല്ലോ. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയാണ്. അപ്പൊ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. വോളിയം ഡെൽറ്റ വി ആണ്, അപ്പൊ ഡെൻസിറ്റി റോ യു ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയത്. അതായത് ഡെൽറ്റ കെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് ഡെൽറ്റ വി റോ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ത്രീ ആയിട്ടും കൺസിഡർ ചെയ്തു. ഇനി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുകയാണ്. അപ്പം ഡെൽറ്റ പി ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം ആ ഫിഗർ നേരത്തെ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഹൈറ്റ് വ്യത്യാസമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ എം ജി എച്ച് ടു മൈനസ് എം ബി എം ജി എച്ച് വൺ എന്ന് എഴുതി, ദെൻ എം ജി പുറത്തെടുത്തു എച്ച് ടു മൈനസ് എച്ച് വൺ. ദഫോർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ദഫോർ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബി റോ ജി എച്ച് ടു മൈനസ് എച്ച് വൺ. ഇവിടെ നമ്മൾ മാസിന് പകരം റോ ഇൻറ്റു ഡെൽറ്റ ബി എന്ന് എടുത്തു. അങ്ങനെയാണ് ഇക്വേഷൻ. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ ഫോർ ആയിട്ടും കൺസിഡർ ചെയ്തു. ഇനി ഇക്വേഷൻ നമ്പർ വൺ ടു ത്രീ ഫോർ, വൺ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ഡബ്ല്യു ആണ്. ദെൻ ത്രീ എന്ന് പറയുന്നത് ഡെൽറ്റ കൈനറ്റിക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ ടു, ഇക്വേഷൻ നമ്പർ ടു ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി വൺ മൈനസ് പി ടു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ വി റോ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വി റോ ജി ഇൻറ്റു എച്ച് ടു മൈനസ് എച്ച് വൺ. ഇവിടെ നമ്മൾ ഡെൽറ്റ വി കൊണ്ട് എല്ലായിടത്തും ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ പി വൺ മൈനസ് പി ടു ഈസ് ഈക്വൽ ടു
half rho v square minus half rho v1 square. V2 square ആണ് v2 square minus half rho v1 square plus rho g h2 minus rho g h1 എന്ന് എഴുതി. Then ഒന്ന് rearrange ചെയ്യുവാണ്. എന്താണ് ഇവിടത്തെ v1 square നെ right side കിടന്ന v1 square നെ left side ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ p1 plus half rho v1 square അതുപോലെ തന്നെ ഇവിടത്തെ rho g h1 നെ left side ലേക്ക് കൊണ്ടുവന്നു. rho g h1 that is equal to then left side കിടന്ന p2 നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. right side ലേക്ക് കൊണ്ടുവന്നു. Then p2 plus half rho v2 square plus rho g h2 എന്ന് വന്നു. Then പിന്നെ നമ്മൾ ഇതിന്റെ ജനറൽ ആപ്ലിക്കേഷൻ എഴുതിയിരിക്കുകയാണ്. that is p plus half rho v square plus rho g h is a constant. This is the Bernoulli's equation. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, സം ഓഫ് ദി പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, ദെൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെ. പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, അതെങ്ങനെയാണ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ ഇതാണ് ബെർണോളിസ് തിയറം, അല്ലെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫ് ആണ് കേട്ടോ ഇത്. അപ്പൊ പി എന്ന് വെച്ചാൽ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്, ഹാഫ് റോ വി സ്ക്വയർ എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്, റോ ജി എച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പം ഈ ഒരു തിയറം ചോദിക്കും, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. യാതൊരു കാരണവശാലും വിട്ട് കളയല്, ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ മൂന്ന് ടോപ്പിക്കുകളാണ് അല്ലെ. അതൊക്കെയുണ്ട് പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് മെഷീൻസ്, പിന്നെ ബെർണോളിസ് തിയറം, അതിന്റെ പ്രൂഫും. ആപ്ലിക്കേഷൻസ് ഒന്നും അതിന് പറഞ്ഞിട്ടില്ല, നോട്ട് നെസസറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇതിന്റെ സ്റ്റേറ്റ്മെന്റും ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. In a car lift, compressed air exerts a force F1 on a small piston having radius of 5 cm. Then this pressure is transmitted to a second piston of radius 15 cm. The mass of the car to be lifted is 1350 kg. Then what is F1? What is the pressure necessary to accomplish this task? G യുടെ വാല്യൂ തന്നിട്ടുണ്ട്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായത് ഒരു കാർ ലിഫ്റ്റ് ആണ്, അപ്പം നമ്മൾ കംപ്രസ് ചെയ്യുന്ന അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എവിടെയാണ്, സ്മോൾ പിസ്റ്റണിലാണ് കൊടുക്കുന്നത്, അതിൻ്റെ റേഡിയസ് 5 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ പ്രഷർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ട്രാൻസ്മിറ്റ് ചെയ്ത് സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്നുണ്ട്, അതിൻ്റെ റേഡിയസ് 15 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട കാറിൻ്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, 1350 കിലോഗ്രാം ആണ്. അപ്പം വാട്ട് ഈസ് ദ ഫോഴ്സ് എഫ് എൺ, നമ്മൾ ആ ഫസ്റ്റ് പിസ്റ്റണിൽ കൊടുത്ത ഫോഴ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക്, ഈ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി അവിടെ ആവശ്യമായിട്ടുള്ള പ്രഷർ എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുള്ളൂ. നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം അല്ലേ. സ്മോൾ പിസ്റ്റണാണ്, അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പം സ്മോൾ പിസ്റ്റണിനെ നമുക്ക് വൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ വൺ ആയിട്ട് എടുക്കാം അല്ലേ. ആർ വൺ എന്ന് പറഞ്ഞാൽ 5 cm ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം അല്ലേ, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5 × 10⁻²⁻² മീറ്റർ. ദെൻ അതുപോലെ സെക്കൻഡ് പിസ്റ്റൺ ഉണ്ട്, സെക്കൻഡ് പിസ്റ്റൺ റേഡിയസ് നമ്മൾ ആർ ടു ആയിട്ട് എടുക്കുകയാണ്. അത് തന്നെ 15 cm എന്നും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 10⁻²⁻² മീറ്റർ. ക്ലിയർ ആയല്ലോ. ദെൻ മാസ് ഓഫ് ദി കാർ തന്നിട്ടുണ്ട്, അത് എം ആയിട്ട് എടുക്കാം. എം ഈസ് ഈക്വൽ ടു 1350 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്. ദെൻ ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9.8 അല്ലേ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് എഫ് എൺ ഫോഴ്സ് കണ്ടുപിടിക്കണം, എഫ് എൺ ഫോഴ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെയാണ് പ്രഷറും നമുക്കിവിടെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയാലും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ പാസ്കൽസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്രഷർ അല്ലേ, ഫസ്റ്റിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് പിസ്റ്റണിൽ കൊടുക്കുന്ന പ്രഷർ എന്ന് പി വൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു പി ടു. സെക്കൻഡ് പിസ്റ്റണിനെ നമ്മൾ അവിടുത്തെ പ്രഷർ പി ടു ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പി വൺ ഈസ് ഈക്വൽ ടു പി ടു ആണ് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഈ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് പി വണ് പകരം എങ്ങനെ കൊടുക്കാം, പി വൺ ഈസ് ഈക്വൽ ടു എഫ് വൺ ബൈ എ വൺ എന്ന് കൊടുക്കാം അല്ലേ. എഫ് വൺ ബൈ എ വൺ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ പി ടു ഈസ് ഈക്വൽ ടു എഫ് ടു ബൈ എ ടു എന്നും കൊടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പി വൺ ഈസ് ഈക്വൽ ടു പി ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇക്വേറ്റ് ചെയ്യാമല്ലോ. അതായത് എഫ് വൺ ബൈ എ വൺ ഈസ് ഈക്വൽ ടു എഫ് ടു ബൈ എ ടു അല്ലേ. എഫ് ടു ബൈ എ ടു എന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയാലും ഇനി എന്താണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, എഫ് എൺ ആണല്ലോ കണ്ടുപിടിക്കണം അല്ലേ. ഫോഴ്സ് എഫ് എൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഫ് എണ്ണിലേക്ക് മാറ്റാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് സാധിക്കും, എഫ് എൺ അവിടെ നടത്തി എഫ് എൺ ഈസ് ഈക്വൽ ടു എഫ് ടു ഇൻറ്റു ഈ എ വൺ ഇങ്ങോട്ട് പോകും, ദ ഫോർ എ വൺ ഡിവൈഡ് ബൈ എ ടു.
ഇനി എഫ് 2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് ആണ് സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്ന ഫോഴ്സ് ആണ് അല്ലേ അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കണം സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്ന ഫോഴ്സ് ആണ് എഫ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ഫോഴ്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് എന്ന് വെച്ചാൽ എന്താണ് ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻടു ആക്സിലറേഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ അപ്പം ആ സെക്കൻഡ് പിസ്റ്റണിലേക്ക് വരുന്ന ആ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പിസ്റ്റണിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ട് എഫ് 1 ഫോഴ്സ് വരുന്നുണ്ട് അപ്പം ആ എഫ് 1 ഫോഴ്സ് എങ്ങനെയായിട്ട് ആ ഫ്ലൂയിഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് സെക്കൻഡ് പിസ്റ്റണിലേക്ക് എഫ് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പം ആ എഫ് 2 ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്നാണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അപ്പോൾ ആ ബോഡിയുടെ മാസ് നമുക്കറിയാം അല്ലേ അതിൻ്റെ മാസ് നമുക്കറിയാം ദാറ്റ് ഈസ് അപ്പം എം ഇൻറ്റു അവിടുത്തെ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും ഇപ്പോൾ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1050 ആണ് ദെൻ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ 9.82 ആണ് ക്ലിയർ ആയാലോ അപ്പോൾ എത്ര ക്ലിയർ ആയാലോ എഫ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുക ഈ ഒരു രീതിയിലാണ് ഇത് സ്മോൾ പിസ്റ്റണാണ് ഇവിടെ നിന്ന് പറഞ്ഞാൽ ലാർജ് പിസ്റ്റണാണ് അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ടാകുന്ന എഫ് 1 ആണ് ആ ഫോഴ്സ് മുതൽ ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എഫ് 2 എന്ന് പറയുന്നത് അപ്പോൾ ആ എഫ് 2 ഫോഴ്സ് എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന മാസം ദെൻ അവിടുത്തെ ആക്സിലറേഷനോട് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കിട്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട സമയത്ത് ക്യാൻസൽ ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ എഫ് 1 ഇസ് ഈക്വൽ ടു എഫ് 2 ഇൻറ്റു എ 1 ഡിവൈഡ് ബൈ എ 2 ആണ് ഇക്വേഷൻ ദെൻ അപ്പോൾ എഫ് 2 കിട്ടി ഇനി എ 1 എ 2 എ 1 ഉം എ 2 ഉം എന്ന് വെച്ചാൽ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു പിസ്റ്റൺ ആണ് പിസ്റ്റൺ ആകുമ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം നമ്മുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റേഡിയസ് അല്ല തന്നിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഒരു സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പിലുള്ളതായിരിക്കും അപ്പം അതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ എ 1 എന്ന് പറഞ്ഞിരിക്കുമ്പം പൈ ആർ 1 സ്ക്വയർ എന്ന് എടുക്കാം അല്ലേ പൈ ആർ 1 സ്ക്വയർ എന്ന് എടുക്കാം പൈ അവിടെ 3.14 ആണ് അപ്പോൾ അത് അവിടെ കിടന്നിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയേണ്ട വരും അതുകൊണ്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആർ 1 വാല്യൂ നമുക്കറിയാം എത്രയാണ് ആ 5 × 10⁻²⁻²⁻² ഇത് ഹോൾ സ്ക്വയർ എന്ന് വരും ക്ലിയർ ആയാലോ ദെൻ അതുപോലെ തന്നെ എ 2 നമുക്ക് എഴുതാം അതുപോലെ തന്നെ പൈ ആർ 2 സ്ക്വയർ എന്ന് എഴുതാം ദറ്റ് ഈസ് പൈ ഇൻറ്റു എ 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ആ 15 അല്ലേ 15 × 10⁻²⁻²⁻² ഇത് ഹോൾ സ്ക്വയർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി നമുക്ക് വാല്യൂസ് എല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ആ എഫ് 1 ഇസ് ഈക്വൽ ടു എഫ് 2 ന് പകരം നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ എഫ് 2 ന് പകരം നമുക്ക് ഈ വാല്യൂ ഫുള്ളായിട്ട് തന്നെ കൊടുക്കാം 1350 × 9.8 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാത്തതിൻ്റെ കാര്യം കുറേ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അതുകൊണ്ടാണ് കേട്ടോ എ 1 ഇതുപോലെ തന്നെ എ 1 പൈ ഇൻറ്റു ഇതെന്ന് വെച്ചാൽ ആ 5 × 10⁻²⁻ അല്ലെങ്കിൽ 25 എന്ന് ഐ സ്ക്വയർ ചെയ്യുക അപ്പം സ്ക്വയർ ചെയ്യുമ്പോൾ 25 എന്ന് എഴുതാം അല്ലേ അപ്പം പൈ ഇൻറ്റു 25 × 10⁻²⁻⁴ ദെൻ ഡിവൈഡഡ് ബൈ എ 2 എന്ന് പറഞ്ഞിരിക്കുന്ന ഇതാണ് അപ്പം ദറ്റ് ഈസ് പൈ ഇൻറ്റു ഇവിടെ 15 ആണ് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ 15 ഇങ്ങനെ എഴുതാം 15 × 15 × 10⁻²⁻⁴ എന്ന് കൊടുക്കാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ കൊടുത്തത് ദെൻ പയ്യും പയ്യും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം ദെൻ ഇവിടെ 25 ഇതും കൂടെ ചെയ്യാമല്ലോ അപ്പം 3 വരും ഇവിടെ 5 വരും ദെൻ ഇത് പിന്നെയും വരും ഈ 15 ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇവിടെ 3 വരും ഇല്ലേ അപ്പം ഇപ്പോൾ ഇത്രയും ചെയ്തതിന് പിന്നെ മിച്ചമുള്ളത് 1350 × 9.8 ഇവിടെ 10⁻²⁴ ഉണ്ട് അതും ഇതും ക്യാൻസൽ ചെയ്യാം അത് രണ്ടും പോകും പിന്നെ ഡിവൈഡ് ബൈ 9 ചെയ്യാം ദെൻ 1350 × 9.8 ÷ 9 ഈ 1350 ÷ 9 അത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 150 വരും കേട്ടോ 150 വരും ദെൻ 150 × 9.8 എന്ന് വരും അപ്പം അതിന് ഫൈനൽ റിസൾട്ട് എന്ന് വെച്ചാൽ 1470 ന്യൂട്ടൺ എന്ന് വരും മനസ്സിലാവുന്നില്ല അപ്പം എഫ് 1 കിട്ടി എഫ് 1 ഇസ് ഈക്വൽ ടു എത്രയാണ് 1470 ന്യൂട്ടൺ അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1.47 × 10⁻³⁾ എന്ന് എഴുതാം 1.47 × 10⁻³⁾ ഫോഴ്സ് ആണ് ആ ഫസ്റ്റ് പിസ്റ്റണിൽ കൊടുത്തത് മനസ്സിലായില്ലേ ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് എ പ്രഷർ നെസസറി ടു അക്കംപ്ലിഷ് ദിസ് ടാസ്ക് അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്ത പ്രഷർ നമ്മൾ പ്രഷർ കൊടുക്കുന്നില്ല പ്രഷർ കൊടുക്കുമ്പോഴാണല്ലോ അവിടെ ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കൊടുത്ത പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം പ്രഷർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സാധിക്കും ഫസ്റ്റ് പിസ്റ്റണിലല്ല നമ്മൾ കംപ്രസ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എഫ് 1 ആണ് അല്ലേ എഫ് 1 ദെൻ അവിടുത്തെ ഏരിയ എന്ന് വെച്ചാൽ എ 1 ആണ് മനസ്സിലാവുന്നല്ലോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും എഫ് 1 നമുക്ക് ഇവിടെ കിട്ടി 1.47 × 10⁻³⁾ എന്ന് കിട്ടി എ 1 ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് അതും നമുക്കിവിടെ കിട്ടിയായിരുന്നു ദാറ്റ് ഈസ് ആ പൈ ഇൻറ്റു എത്രയാണ് ഇത് 5 × 10⁻²⁻ അതായത് 25 × 10⁻²⁻
minus 4. Now, this is the same thing. Pressure P is equal to 18.72 into 10 raised to 4. Pi value 3.14. Pi value 3.14. Substitute this value. Pressure is equal to 1.87 into 10 raised to 5 Pascal. The answer is മനസ്സിലായോ അതായത് ആ ഫസ്റ്റ് പിസ്റ്റണിൽ നമ്മൾ കൊടുത്ത പ്രഷർ എത്രയാണ് 1.87 ഇൻടു 10 റൈസ് ടു 5 പാസ്കൽ പ്രഷർ ആണ് കൊടുത്തത് അപ്പോൾ ഉണ്ടായ ഫോഴ്സ് എത്രയാണ് ഇത് 1. ഉണ്ടായ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് 1.47 ഇൻടു 10 റൈസ് ടു 3 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഉണ്ടായത് അപ്പോൾ അത്രയും ഫോഴ്സ് കൊടുത്തപ്പോൾ സെക്കൻഡ് പിസ്റ്റണിലേക്ക് കിട്ടിയ ഫോഴ്സ് എത്രയാണ് വന്ന ഫോഴ്സ് എത്രയാണ് ഇത്രയും അല്ലേ അതായത് ഈ ഒരു വാല്യൂ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതായത് സെക്കൻഡ് പിസ്റ്റണിലേക്ക് വന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും എഫ് ടി ഫോഴ്സ് അവിടെ വന്നു അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 13,230 എന്ന് വരും കൂട്ടോ ഇത് ചെയ്യുമ്പോൾ വാല്യൂ അപ്പോൾ അത് ചെയ്യാമായിരുന്നു നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഫസ്റ്റ് പിസ്റ്റണിലുണ്ടായ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് എത്രയാണ് 1470 ന്യൂട്ടൺ ആണ് പക്ഷെ സെക്കൻഡ് പിസ്റ്റണിലേക്ക് വന്ന ഫോഴ്സ് നോക്കിയാൽ എന്താ പറയുക നോക്കിയാൽ 13,000 മനസ്സിലാകുന്നില്ല അപ്പോൾ അത്രയും ഹൈ ഫോഴ്സ് വന്നു ക്ലിയർ ആയല്ലോ ഹൈ ഫോഴ്സ് 13,000 സംതിങ് ഫോഴ്സ് ഹൈ ഫോഴ്സ് വന്നു അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇത് പാസ്കൽ സ്ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ബെർണോളി സിയറും ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് പാസ്കൽസ് ലോ ചോദിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലം ചോദിക്കാം പിന്നെ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ബെർണോളി സീറം അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രൂഫും അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം എഴുതി തന്നെ പഠിക്കുക കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞെന്നേ ഉള്ളൂ പെട്ടെന്നൊരു നോക്കി പഠിക്കാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണുക കേട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം 4 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം അപ്പം ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും നല്ലോണം പഠിക്കുക മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇന്ന് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും കാണുക ഓക്കെ താങ്ക് യു